ഏഴ് വയസ്സ് മാത്രം പ്രായമുള്ള രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പിതാവിന്റെ സഹോദരൻ 19 വയസ്സുള്ള മകൻ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. പ്രതി ബന്ധുവായതിനാലും പീഡനത്തിനിരയായ പെൺകുട്ടിക്ക് അച്ഛനില്ലാത്തതിനാലും ചില പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകരും പോലീസും കേസ് ഒത്തുതീർക്കാൻ തുടക്കം മുതൽ ശ്രമങ്ങൾ നടത്തിയിരുന്നതായാണ് വിവരങ്ങൾ വരുന്നത്. എന്നാൽ പെൺകുട്ടിയുടെ മാതാവ് പരാതിയിൽ ഉറച്ചു നിന്നതോടെയാണ് വിഷയം പുറത്തറിയുന്നതും ആഴ്ചകൾക്ക് ശേഷം സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും ലഭിക്കുന്ന വിവരം പ്രകാരം 8-ാം തീയതി തന്നെ പോലീസിൽ വിവരം അറിയിച്ചെങ്കിലും സംഭവത്തിൽ 6 ദിവസങ്ങൾക്ക് ശേഷം 14-ാം തീയതി മാത്രമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. സംഭവം അറിഞ്ഞ് ഇത്രയും ദിവസം പ്രതിയുടെയും പ്രാദേശിക രാഷ്ട്രീയക്കാരുടെയും നിർബന്ധത്തിന് വഴങ്ങി കേസ് ഒത്തുതീർക്കാനുള്ള ശ്രമങ്ങൾക്ക് പോലീസ് കൂട്ടുനിൽക്കുകയും ചെയ്തെന്നാണ് പ്രധാന ആക്ഷേപം. ഇക്കാര്യത്തിൽ പോലീസിനെതിരെ സാമൂഹിക പ്രവർത്തകരായ അഷ്റഫ് കാരപ്പറമ്പ്, അഫ്സത് കുറ്റിക്കാട്ടൂർ മനുഷ്യാവകാശ കമ്മീഷനിലും ബാലാവകാശ കമ്മീഷനിലും പരാതി നൽകിയിട്ടുണ്ട്. 7 വയസ്സ് മാത്രമുള്ള കോഴിക്കോട്ടെ ഒരു സ്കൂളിലെ 2-ാം ക്ലാസ് വിദ്യാർത്ഥിയായ പെൺകുട്ടിക്ക് തന്റെ പിതാവിന്റെ സഹോദരന്റെ 19 വയസ്സുള്ള മകനിൽ നിന്ന് നേരിടേണ്ടി വന്നത് ക്രൂരമായ പീഡനങ്ങളാണ്. കുട്ടി പോലീസിൽ നൽകിയ മൊഴി പ്രകാരം വിവിധ സമയങ്ങളിലായി പ്രതി കുട്ടിയോട് വളരെ മോശമായി പെരുമാറിയിട്ടുണ്ട്. പ്രതിയുടെ വീടിന് സമീപത്താണ് പീഡനത്തിനിരയായ പെൺകുട്ടിയും ഉമ്മയും സഹോദരങ്ങളുമടക്കം താമസിക്കുന്നത്. പെൺകുട്ടിയുടെ പിതാവ് നേരത്തെ മരണപ്പെട്ടിട്ടുണ്ട്. പ്രതിയുടെ പിതാവ് പെൺകുട്ടിയുടെ പിതാവിന്റെ മുതിർന്ന സഹോദരനുമാണ്. പെൺകുട്ടിയുടെ സഹോദരൻ ബന്ധുക്കളെന്ന നിലയിൽ ചില ദിവസങ്ങളിൽ പ്രതിയുടെ വീട്ടിലാണ് രാത്രിയിൽ കിടക്കാറുള്ളത്. ഒരു ദിവസം സഹോദരനോടൊപ്പം പീഡനത്തിനിരയായ പെൺകുട്ടിയും സഹോദരനൊപ്പം പെൺകുട്ടിയും പ്രതിയുടെ വീട്ടിൽ രാത്രി കിടക്കാൻ പോയിരുന്നു. അന്നാണ് പ്രതി ആദ്യമായി പെൺകുട്ടിയോട് മോശമായി പെരുമാറിയത്. തറയിൽ കിടന്ന് ഉറങ്ങിയിരുന്ന പെൺകുട്ടിയുടെ അടുത്തേക്ക് കട്ടിലിൽ കിടന്നിരുന്ന പ്രതി എഴുന്നേറ്റ് വരികയും രഹസ്യഭാഗങ്ങളിൽ സ്പർശിക്കുകയും ക്രയോൺസ് പെൻസിലുകൾ കയറ്റാൻ പറയുകയുമായിരുന്നു. 7 വയസ്സ് മാത്രമുള്ള പെൺകുട്ടി പ്രതി പറഞ്ഞതനുസരിച്ച് മറ്റൊരു ദിവസവും അപ്രകാരം ചെയ്യുകയും ചെയ്തു. അന്ന് ക്രയോൺസ് പെൻസിൽ മുറിഞ്ഞ് പെൺകുട്ടിയുടെ രഹസ്യഭാഗത്ത് ശരീരത്തിനകത്ത് കുടുങ്ങുകയും ചെയ്തു. പിന്നീട് മൂത്രമൊഴിക്കുമ്പോൾ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഓമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചികിത്സ നടത്തുകയും ചെയ്തു. എന്നാൽ വേദനയ്ക്ക് കാരണം ക്രയോൺസ് പെൻസിൽ അകത്ത് കുടുങ്ങിയതാണെന്ന കാരണം അന്ന് കണ്ടെത്തിയിരുന്നില്ല. ഓമശ്ശേരി ആശുപത്രിയിലെ ചികിത്സ കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷവും പെൺകുട്ടിക്ക് വേദന കുറയാതെ വന്നപ്പോഴാണ് കുട്ടി മാതാവിനോട് വിവരങ്ങൾ പറയുന്നത്. ഇതിനിടയിൽ ഒരു ദിവസം പ്രതി പെൺകുട്ടിക്ക് മൊബൈൽ ഫോണിൽ അശ്ലീല വീഡിയോകൾ കാണിക്കുകയും ചെയ്തിരുന്നതിനായി പെൺകുട്ടികൾ പോലീസിൽ നൽകിയ മൊഴിയിൽ പറയുന്നു. ഈ മാസം 7-ാം തീയതിയാണ് പെൺകുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 8-ാം തീയതി ക്രയോൺസ് പെൻസിൽ പുറത്തെടുക്കുകയും ചെയ്തു. അന്ന് തന്നെ ഡോക്ടർമാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് കുട്ടിയുടെ മൊഴിയെടുത്തിരുന്നു. പിന്നീട് കുട്ടിയുടെ സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു വനിതാ സിവിൽ പോലീസ് ഓഫീസർ എത്തിയും ആശുപത്രിയിൽ വെച്ച് മൊഴിയെടുത്തിരുന്നതായാണ് വിവരങ്ങൾ. എന്നാൽ പിന്നീട് 14-ാം തീയതിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് FIR തയ്യാറാക്കിയത്. അത്രയും ദിവസം കേസ് ഒത്തുതീർക്കാനായി പോലീസും കൂട്ടുനിന്നു എന്നാണ് പ്രധാന ആക്ഷേപം. കേസിൽ പോലീസിന്റെ ഒത്തുകളി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ പ്രവർത്തകരായ അഷ്റഫ് കാരപ്പറമ്പ്, അഫ്സത്ത് കുറ്റിക്കാട്ടൂർ എന്നിവർ മനുഷ്യാവകാശ കമ്മീഷനിലും ബാലാവകാശ കമ്മീഷനിലും പരാതി നൽകിയിട്ടുണ്ട്. പ്രതിയെ ഇതുവരെ പിടികൂടിയിട്ടില്ല. പ്രതി ഒളിവിലാണെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ.